നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എസ്ഫോർ ടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ നിങ്ങൾ തമ്പനയിലും ക്യാപ്ഷനൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു നെബുലൈസർ അൺബോക്സിങ് ചെയ്യലാണ്. ദേ നോക്കൂ, കണ്ടാ ഈ നെബുലൈസർ നമ്മൾ അൺബോക്സിങ് ചെയ്യലാണ്. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കാനുള്ള വീഡിയോയിലോട്ട് കിടക്കാം ഗായ്സ്. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമുക്ക് ഇതൊക്കെ ഞാൻ പൊട്ടിച്ചാട്ടെ. ഞാൻ പർച്ചേസ് ചെയ്ത് ഓൺലൈനിൽ നിന്നാണ്. അത് ഞാൻ പർച്ചേസ് ചെയ്ത ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കമൻറ്റിൽ ഫസ്റ്റ് തന്നെ പിൻ ചെയ്തിടാം, അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഇതിവിടെ കണ്ട, ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ആ ദേ ഫസ്റ്റ് തന്നെ ഇതേപോലെ കേട്ടോ അവർ തന്നേക്കണം. കൂറെ ദേ ഗൈസ്, എത്ര എയർ ഫിൽറ്റർ ഉണ്ട്? 3 എയർ ഫിൽറ്ററാണ് കണ്ട അവർ തന്നിരിക്കുന്നത്. പിന്നെ ഒരു പൈപ്പും തന്നിട്ടുണ്ട് അവർ. പിന്നെ ഇതിൻ്റെ സെറ്റ് മാസ്ക് അവർ അതൊക്കെ തന്നിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് നമ്മുടെ മെയിൻ സാധനം ഇറക്കാൻ പോണ്. ഇതാണ് നമ്മുടെ നെബുലൈസർ. പെട്ടിയുടെ ആവശ്യം ഇനി നമുക്കില്ല, അത് നമുക്ക് കളയാം. ഓക്കെ, പെട്ടി അമ്മ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ പൊട്ടിക്കാം. അതിന് ടാപ്പാണ് കേട്ടോ അവിടെ ഉള്ളത്. ടാപ്പ് ഒന്ന് ഒഴിക്കാം. ഇതിവിടെ ഉണ്ട് ഇനി. അതെ, നമുക്ക് ആവശ്യമുള്ളത് ഒരു എയർ ഫിൽറ്ററാണ്. ഒരു എയർ ഫിൽറ്റർ എടുത്തിട്ട് ഇനി നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒരു ഫിൽറ്റർ എന്ന് എഴുതിയിട്ട് ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് കണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ഫിൽറ്റർ എന്നുള്ള ഈ സാധനം ഇങ്ങോട്ട് തുറക്കാം, മാറ്റം. ഇനി ഈ എയർ ഫിൽറ്ററാണല്ലോ, ഈ എയർ ഫിൽറ്റർ ഇത് ഇവിടെ ഒരു ഹോളാണോ അതിൻ്റെ ഉള്ളിൽ വെക്കാം, അല്ലെങ്കിൽ പൊടിയൊക്കെ ഇണ്ണി കയറും. നല്ലോണം അമർത്ത. അപ്പോൾ ഇതേ ഒരു രൂപത്തിലിരിക്കും, നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഈ പൈപ്പാണ്. ഈ പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഹോളുണ്ടോ നമുക്ക് കണ്ടോ, ഈ ഒരു ഹോളിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രിക അതായിരിക്കും, നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എസ്ഫോർ ടെക്കിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്കവർ തരുന്ന അത് തന്നെ ഒരു ചൈൽഡ് മാസ്ക് തന്നെ ഉണ്ട്. ഇതേ ചൈൽഡ് മാസ്ക് കണ്ടില്ലേ, അതെ ഇതാണ് ചൈൽഡ് മാസ്ക്. പിന്നെ വലിയവരൊരു മാസ്ക് തന്നെ ഉണ്ട്. പൈപ്പൊക്കെ ഒന്ന് മാറ്റാം, ഇനി ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്കൊന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ നേരിട്ട് വയലിലേക്ക് വലിക്കാനുള്ള ഒരു സാധനം തന്നെ ഉണ്ട്. പിന്നെ അവരറിഞ്ഞ് ഈ ടാങ്കിൻ്റെ അടപ്പ്, അതെ പിന്നെ ഒരു ടാങ്ക് തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു സാധനം തന്നെ ഉണ്ട്. നമുക്കിനി ഫിറ്റിങ്ങിൻ്റെ പരിപാടിയിൽ കിടക്കാം. അതും തന്നെ ദീ സാധനം കണ്ട, നിങ്ങൾ ദേ കണ്ട ഈ സാധനത്തിൻ്റെ ദീ ഒരു ഭാഗം കണ്ട, ഈ ഒരു ദേ ഈ ഒരു കുഴിയിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതെ ഇതേ ഒരു ലോക്കിലായിരിക്കും ഇരിക്കണം, കണ്ട കണ്ട നിങ്ങ ഈ ഒരു ലോക്കിലായിരിക്കും ഇരിക്കണം. ഈ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സാധനം എടുത്തിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഡോക്ടറെ കാണുന്നതാ, അത് തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഏതാണ് മരുന്ന് പറയുന്നത് ആ മരുന്ന് അളവിനനുസരിച്ച് ഒഴിക്കുക. എനിക്കിപ്പോൾ മരുന്നില്ലാത്ത കാരണം ഞാനിപ്പോൾ വെറും സാധാ വെള്ളം സിറഞ്ചി എടുത്തേക്കാണ്. കുറച്ചൊന്ന് ഒഴിക്കാം, നമ്മൊരു ലെവല് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതേ കണ്ട മൂടാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ കുഞ്ഞിപ്പിള്ളേർക്കാണെങ്കിൽ കണ്ട ഈ ഒരു ഇതേ ഈ ഒരു മാസ്ക് ഈ ഒരു ലെവലിൽ വെക്കണം. നോക്കൂ, ഈ ഒരു ലെവലിൽ മാസ്ക് വെക്കണം. ഇങ്ങനെ ഒന്ന് ചെരിച്ചൊന്നും വെക്കരുത്, ഈ ഒരു ലെവലിൽ വേണം കേട്ടോ വെക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ കഴിഞ്ഞ്. ഇപ്പോൾ മൗത്തിൻ്റെ ആണെങ്കിൽ വെക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് വെക്കേണ്ടത്. വലിയവരെ ആണെങ്കിൽ ഈ ഒരു ലെവലിലും വെക്കണം കേട്ടോ.
നമുക്ക് ഇതൊന്ന് സർക്യൂട്ടിൻ്റെ പണി നോക്കാം. അത് തന്നെ ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ്റ്റൻഷനാണ് എടുത്തിരിക്കുന്നത്. വയറ് ഇപ്പുറത്തൊക്കെ ആക്കാം. ഇതേ ഇവിടെയൊക്കെ ആക്കണ്ട. ഇനി നമുക്കിതൊന്ന് കുത്താം ഗൈസ്. സ്വിച്ച് ഓൺ ആണോ? ഇതോണാണോ? അതിന് മുന്നേ തന്നെ നമുക്ക് എങ്ങനെയാണ് വയലിക്ക് നേരിട്ട് കൊള്ളെണ്ണുള്ളത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ദേ നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് എങ്ങനെയാണ് കൊള്ളെണ്ണ നോക്കാം. അതിന് മുന്നേ തന്നെ ഞാനൊരു സാധനം പരിചയപ്പെടുത്താം. ഇതിവിടെ ലുക്കിനൊക്കെ വെക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. അത് ഈ ഒരു കുഴി ഇറക്കിയിട്ട് ഇങ്ങോട്ട് വെക്കാം. കണ്ടോ? ഇത് വെറുതെ ആവശ്യം കഴിയുമ്പോൾ വെക്കണം കേട്ടോ. ഇങ്ങനെ കണ്ടോ? നിങ്ങ നമുക്കൊന്ന് ഇത് ഊരിയിട്ട് എങ്ങനെയാണ് കൊള്ളെണ്ണ നോക്കാം. അതിന് തന്നെ ഇവിടെ ഒരു സ്വിച്ച് ആണ്. വെറുതെ സർക്യൂട്ട് കൊടുത്തിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? ബോർഡ് ഓണാണ്. വെറുതെ സർക്യൂട്ട് കൊടുത്തിട്ട് ഓണാവണില്ല. അയ്യോ, ഒക്കെ കംപ്ലൈൻ്റ് ആണ്. ഇനി തിരിച്ചു കൊടുക്കണം എന്നൊന്നും പറയണ്ട. നിങ്ങൾ സൈഡിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു സ്വിച്ച്. അപ്പം എന്തേ കണ്ട ഒറ്റ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോഗ് വരുന്നില്ല. കണ്ട മൗത്തിൻ്റെ ഇട്ടോക്കോ. ഇതിടുമ്പോൾ നമ്മുടെ ഫാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അതെ, കണ്ട ഗൈസ്, നമ്മൾ ഇങ്ങനെ വെക്കരുത് കേട്ടു. ഇത് നിങ്ങൾക്ക് നോക്കിയോ. കാണണ്ട ഒരു ഇതിനെ പുകയറിന്. ഗൈസ് നമുക്കിതെങ്ങനെ വെക്കാൻ നോക്കാം. ഈ ഒരു വള്ളിയുണ്ട്, ഇത് വിളിച്ച് അങ്ങോട്ട് വെച്ചപ്പോൾ തന്നെ ചുമ വന്നിട്ട്. വേറൊരു കാര്യം പറയാം. ഇത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വായു പറഞ്ഞു പിടിക്കണം. അത്ര ഉള്ളൂ മരുന്ന് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ മൗത്തിൻ്റെ ചൈൽഡ് മാസ്ക് വെച്ച് ഞാൻ കാണിച്ചുതരാം. അതെ, ഇതാണ് ചൈൽഡ് മാസ്ക്. കണ്ട നോക്കിയ കണ്ട ചൈൽഡ് മാസ്ക് നിങ്ങൾ നോക്ക്. നമുക്ക് ഇത് നോക്ക്. ഇതിൻ്റെ ഇപ്പോഴാണ് ശരിക്കും പുക വരാ. കണ്ട ഇതാണ് എൻ്റെ ശരിക്കും പുക. കൂടി കൂടി പുക. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ള മൗത്തിൻ്റെ ഒരു അവർ തന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണ്ട, മൗത്തിൻ്റെ ഒരു സാധനം അവർ തന്നിട്ടുണ്ട് ക്ലിപ്പ്. നമുക്ക് എങ്ങനെ ഫിറ്റ് നോക്കാം. മൗത്തിൻ്റെ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് ഇതേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ട ഈ ഒരു രൂപത്തിലായിരിക്കും ഇരിക്കുക. നിങ്ങൾക്ക് ഞാൻ ഉണക്കി കാണിച്ചു തരാം. കണ്ട പുക വരുന്നു. നമുക്ക് മൗത്തിൻ്റെ ഇട്ടിട്ട് എങ്ങനെ ആക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനം ഇട്ടാം. അപ്പോൾ ഓക്കെ. പുക പുകയല്ല, അത് എന്തോ ഒരു മരുന്നാണ്. വെള്ളമാണ് ഇട്ടത് വെറും. ആ ധൈര്യത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മരുന്ന് നമ്മൾ ആവശ്യമില്ലാണ് ചെയ്തത്. മധുരം ചെയ്യണില്ല. ഇങ്ങനെയാണ് മൗത്തിൻ്റെ വെക്കണത്. ചൈൽഡ് മാസ്ക് എനിക്ക് ഭാഗമാവില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഓഫ് ആയിട്ട് ഇതിങ്ങനെ വെക്കണം കേട്ടോ. ഇങ്ങനെയാണ്. അയ്യോ, കേൾക്കണ്ടോ നിങ്ങൾക്ക്? ഞാൻ മൈക്കൊന്ന് ഇങ്ങോട്ട് വെക്കാം. ഗൈസ് ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ വെക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കണ്ടോ? ഞാൻ മൈക്കു ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ദേ ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. കണ്ടോ ഇങ്ങനെ ചുമ വരുന്നു. ഇത് വെക്കുമ്പോൾ ഇത് മൈക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ആ മൈക്ക് ഫിറ്റ് ആയിട്ടുണ്ട്. അത് അതുമാത്രമല്ല, എനിക്ക് വലിയൊരു മാസ്കാണ് കേട്ടോ ഭാഗമാണ്. ചൈൽഡ് മാസ്ക് ഭാഗമാണല്ല. ഉണ്ടോ?
ഹായ് കേക്കണ്ട നിങ്ങൾക്ക് ഇതേ മൈക്ക് അടുത്തേക്കാം. ഹലോ 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 ദേ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഞാൻ മൈക്കൊന്ന് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് കാണിച്ചുതരാം. മെഷീൻ്റെ ഒച്ചയ്ക്ക് ഞാൻ വെച്ച അപ്പോൾ ഗൈസ് ഇതാണ് മെഷീൻ്റെ ഒച്ച. മൈക്ക് വീണ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇത് ഈ ഒരു രൂപത്തിലാണ് മെഷീൻ്റെ ഒച്ചയൊക്കെ വരുന്നത്. നമുക്ക് ഈ ഒരു സാധനം കണ്ടു മാസ്ക്. നമുക്ക് ഈ മരുന്ന് തീരുമ്പോൾ ഉള്ള ഫീൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കൊള്ളേണ്ടി വരും. അതിന് നേരമില്ല നമുക്ക്. അത് പറഞ്ഞു നമ്മൾക്ക് ഈ മരുന്നാകാൻ തന്നെ ഫുള്ളി സിറം ചേർച്ച എത്ര ഉണ്ടാവും നോക്കാം. നോക്കാം ഇത്ര ഒന്നും ആക്കാൻ പാടില്ല കേട്ടോ. ശരിക്കും ഇത്ര ആവശ്യമൊന്നുമില്ല നമുക്ക്. ചിലവർക്ക് ആവശ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോ ഇത്രയും ഒക്കെ തന്നിരിക്കുന്നത്. നിറച്ചാക്കി കഴിഞ്ഞാൽ വല്ല ഇതിൻ്റെ ആ പുക പുകയല്ല ഫോഗ് അങ്ങനത്തെ അത് കൂടുണ്ടോ നോക്കാം. ഓ ഒരു മാറ്റമില്ല, ഇത് തന്നെയാണ് നമുക്ക്. ഇതൊന്ന് വെള്ളം എടുത്ത് വറ്റിക്കണ രീതിയിൽ ഒന്ന് ആക്കാം. അപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു തരം ഒച്ച വയ്ക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വേറൊരു കാര്യം പറയാൻ മറന്നു. അയ്യോ വെള്ളം പോയി ഗൈസ്, മേത്തേക്ക് പോയി. ആ സാരമില്ല, വേറൊരു കാര്യം പറയാൻ മറന്നു. ഇത് എന്നിട്ടാണ് തുറന്ന് ഉപയോഗിക്കരുത് എന്ന് പറയണത്. ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം ഉണ്ടായില്ല ഗൈസ്, മേത്തൊക്കെ ഫുള്ള് വെള്ളമായി. ഞാൻ കാണിച്ചു തരാം. ദേ ഇവിടെയൊക്കെ നാസ്തി വെള്ളമാവും കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു തരം സാധനം വരുന്ന നോക്കി. ഓഫ് വെള്ളമായി. നമുക്ക് നിങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈ പൊത്തിയിട്ട് വെള്ളമാണോ വരണതെന്ന് ഞാൻ കാണിച്ചു തരാം. ദേ ഇത്രയും വെള്ളമാണ് പോയത്. ഞാൻ കുറച്ചും കൂടി ഒഴിച്ചാണ് കാണിച്ചു തരാം. ദേ നോക്ക്, ഞാനിപ്പോൾ തുടച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൈ ഇപ്പം ഇങ്ങനെ ഇരിക്കണം കൈ. ഞാനിതിലൊരു കട്ടിങ് ഒന്നും ചെയ്യണില്ല, ഇങ്ങനെ ഇരിക്കണം കൈ. ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നോക്കൂ ഇതേപോലെ ഈ വെള്ളം. ഞങ്ങൾക്ക് ഇത് ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായിട്ടോ അടിയിലൊക്കെ. ദേ ഗൈസ് നോക്കൂ, നല്ല എയർ വന്നിട്ടുണ്ട്. നോക്കി നോക്കൂ. ദേ നല്ല എയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. എയറൊക്കെ കളഞ്ഞമ്മ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ അതെ ഈ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ടോ നമ്മൾ ടാങ്ക്. എന്നിട്ട് നമുക്ക് വറ്റണ ഒരു തരം മരുന്ന് കഴിയാനാവണം എങ്ങനെയെന്ന് അറിയണ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാട്ടോ നമുക്ക്. നല്ല രസം കിട്ടും, നല്ല തണവാണിട്ടത് എന്ന് പറഞ്ഞു ഗൈസ്. വറ്റാനൊന്നായിട്ടില്ല, നമുക്ക് കുറച്ചും കൂടി ഇത് നിന്നങ്ങോട്ട് എടുക്കാം. ആ ഇത്തിരി ഈ ഒരു പരിവാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വറ്റാനാണ് ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ റെഡി അല്ലെങ്ക. ഇപ്പോൾ ഒരു കട്ടിങ് വരും നോക്കിയാൽ. കേക്കണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. അതാണ് ഒരു നേരം കട്ടിങ് ഒരു ചെറിയ കട്ടിങ് ഒക്കെ വരുന്ന സൗണ്ടിന് പിന്നെ ഒരു ഫോഗ് കുറയും. കഴിഞ്ഞു ഈ ഒരു ഫോഗ് നിന്നിട്ടോ ഗൈസ്. ദേ നോക്കി എനിക്ക് കഴിഞ്ഞാൽ അതിലുള്ള മരുന്ന് വീണ്ടും വരും. നമുക്ക് ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് അണുക്കളൊക്കെ ഉണ്ടാവില്ലേ
അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറയണേ മുന്നേ തന്നെ ഞാനിത് പഠിച്ചത് അവിടെ നിന്ന് വെച്ചാൽ പെട്ടിയെടുക്കാം നമുക്ക്. ഇതേ പെട്ടിയുടെ അവിടെ ഈസി ടു ക്ലീൻ എഴുതിയിട്ടൊരു സ്ഥലം ഉണ്ടാവും, അവിടെ അവിടെയാണെന്ന് ഞാൻ നോക്കിയിട്ട് വായിച്ച് നോക്കിയിട്ടാണ് ക്ലീൻ ചെയ്യണത്. ഇപ്പം ഞാൻ ഇപ്പം അത് പഠിച്ചെങ്ങനെയാണെന്ന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യേണ്ടത് ഇത് ഒരു സാധനം കണ്ട ഇത് ക്ലീൻ ഇത് വെറുതെ ഒന്ന് സാദാ വെള്ളത്തിട്ട് കഴുകിയാൽ മതി. പിന്നെ രണ്ടാമത്തെ ഇത് സാദാ വെള്ളത്തിട്ട് ഒന്ന് കഴുകാം. പിന്നെ അടുത്തത് ഇതും സാദാ വെള്ളത്തിട്ട് കഴുകാം. പിന്നെ ഇതും ഇത് കഴുകണ്ട, സോറി, ഈ മാസ്ക് ഏതെന്നെ ഉപയോഗിച്ച് അതൊക്കെ എടുത്ത് കഴുകാം. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ. ഇന്നത്തെ ഈ ഫോട്ടോ കൂടെ അവസാനിക്കാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസുമായിട്ട് വരാം. അതായിരിക്കും ബൈ. ദേ ഗൈസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാക്കിയത്, ഓണാക്കിയത് ഈ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടാവും, ഇതേപോലെ ഓണാക്കിയിടാട്ടാ. കണ്ട ഉള്ളിൽ വെള്ളം പോണു. ഇത് ഓണാക്കിയിട്ടിട്ട് നമുക്ക് കഴുകിയിട്ട് കാണാം. അപ്പോൾ വീണ്ടും ബൈ.